ഹലോ, വെൽക്കം ടു കണ്ടാട്ട വ്ലോഗ്സ്. അപ്പോൾ ദാ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങല്ലേ. അപ്പോൾ ദാ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ഘാട്ടിയാണ് കേട്ടോ. ഇതിങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും. പ്രത്യേകിച്ച് ടീയുടെ മുമ്പിൽ ഇരിക്കുകയാണെങ്കിൽ ഇത് പാത്രം കാലിയാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് കടക്കാം. എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. അതിനുവേണ്ടി ദാ ഒരു കപ്പ് നമ്മൾ കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ, കടലപ്പൊടി. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത്, പിന്നെ അതിൻ്റെ ആ ഒരു മഞ്ഞ കളറ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ലേശം നമുക്ക് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പും മഞ്ഞപ്പൊടിയും കടലമാവും കൂടി നല്ലപോലെ മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. കാരണം ഇതിൽ വെള്ളം ചേർത്ത് നമ്മളത് കുഴച്ചെടുക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വേറൊന്നുമല്ല. സാധാരണ നമ്മൾ ഇടിയപ്പത്തിൻ്റെയൊക്കെ പരുവത്തിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഭയങ്കര കട്ടിയായിപ്പോൾ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിലിടുമ്പോഴേക്ക് ഇതിങ്ങനെ അലിഞ്ഞു പോകുന്നൊരു സംഭവമാണല്ലോ ഇത്. അപ്പോൾ ഇതാ അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇടിയപ്പത്തിൻ്റെ ആ ഒരു പരുവം വിടും വേണം, എന്നാലും അധികം വെള്ളം പോലെ ആവരുത്, കണ്ട അതീ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേ അതായത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് ഇതാക്കിയെടുത്താൽ നമുക്ക് കിട്ടും. ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമ്മൾ നമ്മുടെ പക്കാവട നമ്മുടെ കുക്കുവടയൊക്കെ ഉണ്ടാക്കുന്ന അച്ചില്ലേ, ആ അച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ അതേമാതിരി നമ്മുടെ സേവനാഴിയിലേക്കൊക്കെ നല്ലപോലെ എണ്ണയൊന്ന് തൂത്ത് കൊടുക്കുക. ഇനി ദേ ഇത് ഇതിനകത്തോട്ട് കോരിയിട്ടിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്യും വയ്ക്കും. ഇത് പെട്ടെന്ന് ഇങ്ങനെ പോരും, കാരണം ലൂസാണല്ലോ നമ്മുടെ മാവ്, അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നോളൂ കേട്ടോ. അതും കൂടുതൽ ബലപ്രയോഗങ്ങളൊന്നും നമ്മൾ നടത്തേണ്ടി വരില്ല. ഇനി ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് പൊരിച്ചിട്ടെന്ന് വെച്ചാൽ വല്ലാണ്ട് ഇതിൻ്റെ ആ ഒരു നമ്മുടെ ആ ഒരു കളറ് ചേഞ്ച് ആവുന്ന രീതിയിൽ നല്ലൊരു ഗോൾഡൻ ബ്രൗണിലൊന്നും ആവരുത്. കാരണം ലൈറ്റായിട്ട് ആ ഒരു മഞ്ഞ കളറില്ലേ, അത് അതുണ്ടായാലാണ് അധികം വേവായി കഴിഞ്ഞാൽ കടലമാവിൻ്റെ രുചി അങ്ങ് മാറും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഘാട്ടിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതേ അധികം ഗോൾഡൻ ആവാണ്ട്, ഇതിപ്പോൾ ക്യാമറയിൽ അത് കറക്റ്റായിട്ട് കിട്ടാത്തതാണ് കേട്ടോ, ആ ഒരു ലൈറ്റ് കളറിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. ഒന്ന് മറച്ചിടാം, പെട്ടെന്ന് തന്നെ നമുക്കിത് മുരിഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളല്ലേ. രണ്ടേ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ മതി, മാവ് കുഴയ്ക്കുന്നതിനുള്ള ആ വാട്ടർ കൺസിസ്റ്റൻസിയും ആ മാവിൻ്റെ ഒരു പരുവും, അതേപോലെ തന്നെ വറുത്തെടുക്കുമ്പോൾ അധികം ഗോൾഡൻ ആവാനും പാടില്ല. കണ്ട നല്ല മഞ്ഞ കളറിൽ തന്നെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ എളുപ്പമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.